നമസ്കാരം. ജീവനേക്കാൾ വലുതാണ് സ്നേഹമെന്ന് നമ്മെ ക്രിസ്തു പഠിപ്പിച്ചു. ജീവൻ കൊടുത്താണ് അവൻ ഈ ലോകത്തെ സ്നേഹിച്ചതും. സ്നേഹമാണ് ഈ ലോകത്തിൻ്റെ ചൈതന്യവും. കാണാതെ പോയ ആടിനെ തേടിപ്പോകുന്ന ഇടയനും വഴിയരികിൽ കിടക്കുന്നവനെ ശുശ്രൂഷിക്കുന്ന ശമരിയക്കാരനും സ്നേഹത്തിൻ്റെ അതിരുകൾ വിശാലമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ചില നിമിഷങ്ങളിലൊക്കെ നമ്മുടെ സ്നേഹം ബന്ധങ്ങളിൽ മാത്രം നമ്മൾ തളച്ചിടാറുണ്ട്. ബന്ധങ്ങളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ കരുതണം, വീട്ടിലുള്ളവരെ സ്നേഹിക്കുകയും ബന്ധത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. എന്നാൽ അതുമാത്രമാണ് സ്നേഹം പങ്കുവെക്കാനുള്ള ഇടമെന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥരായ നിരവധി പേരെ നമ്മുടെ സമൂഹത്തിൽ, നമുക്കിടയിൽ, നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും ആരുടെയൊക്കെ കരുതലാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതെന്നും ചില നിമിഷങ്ങളിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ബന്ധങ്ങളിൽ അനാവശ്യ വീമ്പ് കണ്ടെത്തിയ ഒരു മനുഷ്യൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട്, എൻ്റെ ബന്ധുക്കൾക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും അമ്മാവനും എന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്കും അതുപോലെയാണ്. മറ്റുള്ളവരെ ഒന്നും സ്നേഹിക്കാതെ കുടുംബത്തിലുള്ളവരെ മാത്രം സ്നേഹിച്ചു കഴിയുന്ന ആ ശിഷ്യനെ ഗുരു ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. അവനോട് ഗുരു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. എൻ്റെ കയ്യിൽ രണ്ട് ഗുളികയുണ്ട്. ഒന്ന് ഞാൻ എൻ്റെ കയ്യിൽ വെക്കാം, ഒന്ന് നിൻ്റെ കയ്യിൽ തരാം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. ആ ശിഷ്യൻ വീട്ടിൽ ചെന്നു. എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് ഗുരു കൊടുത്ത ഗുളിക കഴിച്ചു കിടന്നു. ആ മനുഷ്യൻ മരിച്ചതുപോലെയായി. എല്ലാവരും ഭയങ്കരമായി നിലവിളിച്ച് കരയാൻ തുടങ്ങി. അയാളുടെ പ്രായം ചെന്ന അച്ഛനമ്മമാരും ഭാര്യയും മക്കളും അമ്മാവനും അവർ നിലവിളി എങ്ങനെയായിരുന്നു? എന്തിനാണ് ഞങ്ങളെ വിട്ടങ്ങ് പോയത്? പകരം ഞങ്ങളെ അങ്ങ് കൊണ്ടുപോയിക്കൂടായിരുന്നു. ഈ വിലാപം അവിടെ നിറഞ്ഞ സമയത്ത് ഗുരു അവിടെ ഒരു വൈദ്യൻ്റെ രൂപത്തിൽ ചെന്നു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു. ബന്ധുജനങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം അന്തരിച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, അദ്ദേഹം മരിക്കാൻ പാടില്ലായിരുന്നു എന്നവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വൈദ്യൻ എല്ലാവരെയും സമാശ്വസിപ്പിച്ചു, നിങ്ങളാരും കരയരുത്, എൻ്റെ കയ്യിലൊരു മാന്ത്രിക ഗുളികയുണ്ട്, അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത് പുനരുജ്ജീവിപ്പിക്കാം. എല്ലാവരിലും പ്രതീക്ഷ ഉണർന്നു, എല്ലാവർക്കും സന്തോഷമായി. വേഗം അദ്ദേഹത്തിന് ഗുളിക കൊടുത്താട്ടെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, അങ്ങനെയാവട്ടെ, പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഗുളിക ഫലിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പകരം ആരെങ്കിലും ഒന്ന് മരിക്കാൻ തയ്യാറാകണം. അതിനിവിടെ വിഷമിക്കേണ്ടതില്ല എന്നറിയാം. കാരണം അദ്ദേഹത്തിന് വേണ്ടി മരിക്കാനാണല്ലോ നിങ്ങളെല്ലാവരും തയ്യാറായി നിൽക്കുന്നത്. അതിനാൽ മരിക്കാൻ തയ്യാറുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് കിടക്കണം, ഞാൻ മരിച്ച് അദ്ദേഹത്തെ ജീവിപ്പിക്കാം. അത് കേട്ടയുടനെ എല്ലാവരുടെയും മുഖം വാടി. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഉയർപ്പിക്കാൻ ആരും മുമ്പോട്ട് വന്നില്ല. ഗൃഹനാഥൻ തനിക്ക് ചുറ്റും നടക്കുന്നതൊക്കെ ഉള്ളുകൊണ്ട് അറിയുന്നുണ്ടായിരുന്നു. ഗുരു വേഗം തൻ്റെ കയ്യിലെ ഗുളിക അദ്ദേഹത്തിന് കൊടുത്തു കഴിക്കുവാനായിട്ട്. അതിനുശേഷം തോളിൽ തട്ടി വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഉണർന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, ഇപ്പോൾ നിനക്കും മനസ്സിലായോ നിന്റെ സ്നേഹത്തിൻ്റെ പരിമിതി എത്രത്തോളമാണെന്ന്? ഒരു കാര്യം നമ്മൾ ഓർക്കുക, കുടുംബത്തിനും അപ്പുറത്ത് പലരെയും നമുക്ക് കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം മറ്റൊന്നും നോക്കണ്ട, ഏത് നിമിഷമാണ് ആരാണ് നമ്മെ സഹായിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. കരിപ്പൂരിലെ വിമാനാപകടം നടക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും മാറ്റിവെച്ചല്ലേ എത്രയോ മനുഷ്യർ അവിടെ രക്ഷാപ്രവർത്തകരായി മാറിയത്. നിലവിളികളോട് അവർ ക്രിയാത്മകമായി പ്രതികരിച്ചു. രക്ഷാസന്നാഹങ്ങൾ അവർ ഒരുക്കി. തങ്ങൾക്ക് രോഗം വരുമെന്നറിഞ്ഞിട്ടും ഹൃദയപൂർവ്വം അവർ ഇറങ്ങിത്തിരിച്ചു. പലരും ഇപ്പോൾ കോവിഡ് പേഷ്യൻ്റായി ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ അവരാണ്
ജ്വലിക്കുന്ന നക്ഷത്രങ്ങൾ സമൂഹത്തിലെ നിശ്ചയമായിട്ടും ഓർക്കുക. നമ്മുടെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷവും സ്നേഹത്തിൻ്റെ പരിമിതിയും കുടുംബത്തിനുള്ളിൽ മാത്രം ഒതുക്കാനുള്ളതല്ല. കാരണം ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളിലും സഹായഹസ്തവുമായി എത്തുന്നത് ഏത് മനുഷ്യനുമാകാം. അതുകൊണ്ട് എല്ലാവരോടും ആദരവോടെ, സ്നേഹത്തോടെ, കരുതലോടെ, സഹാനുഭൂതിയോടെ, ബഹുമാനത്തോടെ സംസാരിക്കുവാനും ഇടപെടുവാനും നമുക്ക് സാധ്യമായി തീരണം. വാൾട്ടർ വിൻഷെൽ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നു, എ റിയൽ ഫ്രണ്ട് ഈസ് വൺ ഹു വാക്സ് ഇൻ വെൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വാക്സ് ഔട്ട്. എല്ലാവരും പടിയിറങ്ങുമ്പോൾ കൂടെ നടക്കുന്നവനാണ് സുഹൃത്ത്. നിശ്ചയമായിട്ടും നല്ല സുഹൃത്തുക്കളായി മാറുവാൻ നമുക്കും സാധ്യമായി തീരട്ടെ. സദൃശവാക്യങ്ങൾ 18:24, സഹോദരനേക്കാൾ പറ്റുള്ള സ്നേഹിതന്മാരുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.